നമസ്തേ. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം, ചരിത്രത്തിൽ കവി ഒരു ദിവ്യനാണ്, അടുത്ത മുറിയിലാണെങ്കിൽ ഒരു തമാശയും എന്നുള്ളതാണ്. ചരിത്രത്തിൽ കവി ഒരു ദിവ്യനാണെങ്കിൽ അടുത്ത മുറിയിലാണെങ്കിൽ അതൊരു തമാശയുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചരിത്രത്തിലാണെങ്കിൽ കവി ഒരു ദിവ്യനാണ്, അപ്പോൾ എപ്പോഴാണ് ദിവ്യനാകുന്നത്? അത് ചരിത്രത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് തൊട്ടടുത്ത മുറിയിലാണെങ്കിൽ അതൊരു തമാശയും. അപ്പോൾ ഏതൊരു വിഷയവും നമുക്ക് അറിയാമെങ്കിലും അറിയുമെങ്കിലും അത് എപ്പോൾ എങ്ങനെ എവിടെ എന്നുള്ളതിന് വളരെയധികം പ്രസക്തിയുണ്ട്, വളരെയധികം മുഖ്യത്വമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഏതൊരു വിഷയം അറിഞ്ഞാലും അറിയില്ലെങ്കിലും അത് എപ്പോൾ എവിടെ എങ്ങനെ എന്നുള്ളതിന് അതിന് വളരെയധികം പ്രസക്തിയുണ്ട്, വളരെയധികം മുഖ്യത്വമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എവിടെ എങ്ങനെ എന്നുള്ളത് വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണ്, മുഖ്യത്വമുള്ളതാണ്, നമ്മൾ മുഖ്യത്വം കൊടുക്കേണ്ടതുമാണ് എന്നുള്ളതാണ്. ഇത് എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കി കരുതി ഒരുങ്ങി തയ്യാറായിരിക്കുകയാണ് വേണ്ടത്. അത് എവിടെ എങ്ങനെ എപ്പോൾ എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുകയും വേണം എന്നതാണ്. അതിന് കാലം സമയം ഒന്നും എല്ലാം ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ പ്രവർത്തി തുടർന്നുകൊണ്ടേയിരിക്കുക, നമ്മൾ ഗംഭീരമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, ഭംഗിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.